നമസ്കാരം. ഹൈന്ദവ ദൈവശാസ്ത്ര പ്രകാരം കലിയുഗവർത്തനാണ് ധർമ്മശാസ്താവ്, കലിയുഗത്തിലെ കൺകണ്ട ദൈവം. ദക്ഷിണേന്ത്യയിലെ പ്രധാനപ്പെട്ട ആറ് ശാസ്ത്രങ്ങളെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. യോഗവിദ്യ പ്രകാരം പ്രാധാന്യമുള്ളവ കൂടിയാണ് ഈ ക്ഷേത്രങ്ങൾ. ശാസ്താവ് പല കുടുംബങ്ങളുടെയും ധർമ്മദൈവം കൂടിയാണ്, അതായത് കുലദേവതയാണ്. തെക്കേ ഇന്ത്യയിലാണ് ഭൂരിപക്ഷം ശാസ്താക്ഷേത്രങ്ങളും സ്ഥിതി ചെയ്യുന്നത്. ഉത്തരേന്ത്യയിലും വിദേശത്തുമായി ആയിരത്തിൽ പരം ശാസ്താക്ഷേത്രങ്ങളുണ്ട്. ഇതിൽ ശബരിമല അയ്യപ്പ ക്ഷേത്രത്തിൽ മാത്രം ബാധകമായ ആചാരങ്ങളുമുണ്ട്. അത് കാലാകാലമായി തുടരുന്നതാണ്. ശബരിമലയിലെ പ്രതിഷ്ഠയുടെ താന്ത്രികവിധി നൈഷ്ഠിക ബ്രഹ്മചാരിയുടേതാണ്. യോഗവിദ്യ പ്രകാരം ആജ്ഞാശക്തി കേന്ദ്രമായാണ് ശബരിമല അറിയപ്പെടുന്നത്. ഒന്നാമതായി പാപനാശം സൂര്യമുത്തിയാൻ ക്ഷേത്രമാണ്. യോഗവിദ്യയിലെ മൂലധാര ചക്രപ്രകാരമുള്ള ധർമ്മശാസ്താക്ഷേത്രം തമിഴ്നാട്ടിലെ പാപനാശം എന്ന സ്ഥലത്താണ് സൂര്യമുത്തിയൻ എന്ന ശാസ്താക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. കരയാർ അണക്കെട്ടിന് സമീപം കൊടും കാട്ടിലൂടെ സഞ്ചരിച്ച് ക്ഷേത്രത്തിലെത്താം. ശാസ്താവിന്റെ വിശ്വരൂപം അഗസ്ത്യമുനിക്ക് കാണാൻ സാധിച്ചത് ഈ സ്ഥലത്ത് വെച്ചാണെന്ന് ഐതിഹ്യം. ഈ സമയത്ത് ദേവതകൾ ശാസ്താവിനെ സ്വർണ്ണപുഷ്പങ്ങളാൽ അഭിഷേകം ചെയ്തതിനാൽ പൊൻസുരിയും മുത്തിയാൻ എന്നറിയപ്പെട്ടു. ഭൂതനാഥന്റെ ആദിസ്വരൂപത്തിലാണ് ഇവിടെ പ്രതിഷ്ഠ. മാടൻ, മറുത, പേയ്, പേച്ചി എന്നീ ദ്രാവിഡ ദൈവങ്ങൾ എല്ലാം ഇവിടെ കുടികൊള്ളുന്നു. ഭക്തന്റെ മനസ്സിലെ നീചചിന്തകളെ ഒഴിവാക്കാൻ ഈ ക്ഷേത്ര ദർശനം സഹായിക്കുന്നു. സുരക്ഷ, ആന്തരികമായ ശുദ്ധി, മാധുര്യമുള്ള സ്വരം, ശാന്തത, സ്വബോധം എന്നിവ ലഭിക്കും. മനസ്സിന് വൈകാരികതയിൽ നിന്നും പൂർണ്ണ വിജയവും ലക്ഷ്യപ്രാപ്തിയും ലഭിക്കും. അടുത്തതായി പറയുന്നത് അച്ചൻ കോവിലാണ്. മൂലധാരം കഴിഞ്ഞാൽ അടുത്ത വിശിഷ്ട ചക്രമാണ് സ്വാധിഷ്ഠാനം. കേരളത്തിലെ അച്ചൻ കോവിൽ ക്ഷേത്രത്തിൽ ഈ ചക്രം സ്ഥിതി ചെയ്യുന്നു. പരശുരാമനാൽ പ്രതിഷ്ഠിക്കപ്പെട്ട നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള ശാസ്താക്ഷേത്രം. മണികണ്ഠ മുത്തിയാൻ എന്ന് തമിഴ് ഭാഷ്യം. സർപ്പദോഷം, സർപ്പവിഷം, വിഷബാധകൾ എന്നിവ അകറ്റുന്ന ക്ഷേത്രം. സർപ്പസൂക്തം എന്ന മന്ത്രത്താൽ സിദ്ധന്മാർ സർപ്പവിഷം ചികിത്സിച്ചിരുന്ന ക്ഷേത്രം. പൂർണ്ണ പുഷ്പ എന്നീ ദേവിമാരും സത്യകൻ എന്ന മകനും ഒപ്പം അച്ചൻ കോവിൽ ആണ്ടവരോടൊപ്പം ഇവിടെ കൂടിക്കൊള്ളുന്നു. 108 ശാസ്താക്ഷേത്രങ്ങളിൽ പ്രധാനപ്പെട്ട ഈ ക്ഷേത്രം കൊല്ലം ജില്ലയിലെ പത്തനാപുരത്താണ് സ്ഥിതി ചെയ്യുന്നത്. അച്ചൻ കോവിൽ ശാസ്താവിനെ ദർശിച്ചാൽ ഏകാഗ്രതയും വിജയവും സൗന്ദര്യബോധവും സമഭാവനയും അതിൻ്റെ ഏറ്റവും സംശുദ്ധമായ രൂപത്തിൽ അനുഭവിക്കാൻ സാധിക്കുമെന്ന് വിശ്വാസം. ഈ ക്ഷേത്ര പരിസരത്ത് സർപ്പദർശനമേറ്റ് ആരും മരിച്ചിട്ടില്ല എന്നാണ് ഐതിഹ്യം. അടുത്തതായി പറയുന്നത് ആര്യൻകാവാണ്. യോഗവിദ്യയിലെ മൂന്നാമത്തെ സ്ഥാനമാണ് മണിപ്പൂരം. ആര്യൻകാവ് ശാസ്താക്ഷേത്രത്തിലാണ് ഈ സ്ഥാനം. കേരള തമിഴ്നാട് അതിർത്തിയിൽ ആര്യൻകാവിലെ അയ്യനെ ദർശിച്ചാൽ മണിപ്പൂര ചക്രത്തിലെ മാലിന്യങ്ങൾ നീക്കാം. അനന്തമായ ആഹ്ലാദത്തിന്റെ ഉറവിടമാണ് ഈ ക്ഷേത്രം. കയ്യിൽ പൂക്കളുമായി നിൽക്കുന്ന അഗ്നികേശനായ പഞ്ചലോഹ വിഗ്രഹമാണ് പ്രതിഷ്ഠ. സമീപത്ത് ഭഗവതിയും. ഉത്തര മധുരാപുരിയിലെ ഒരു യുവതി ഭഗവാനിൽ ആകൃഷ്ടയായെന്നും അവളെ ഭഗവാൻ വിവാഹം കഴിച്ചു എന്നും വിശ്വസിച്ചു പോരുന്നു. 11 ദിവസത്തെ തിരുകല്യാണ ഉത്സവം പ്രധാനം. ഈ ഉത്സവത്തിന് നിരവധി വിശ്വാസികൾ വരുന്നുണ്ട്. പരശുരാമനാൽ പ്രതിഷ്ഠിക്കപ്പെട്ട 108 ക്ഷേത്രങ്ങളിൽ പ്രാണശക്തി പ്രധാനം. വിവാഹ തടസ്സം മാറാനും ജാതകത്തിലെ 7 ശനിദോഷം, 8 ശനിദോഷം, സന്യാസിയോഗത്തിലുള്ള വിവാഹ തടസ്സം, ജാതകത്തിലെ 5, 9 എന്നീ രാശികളിലെ ശനിസ്ഥിതി, ചതുർഗ്രഹയോഗം, 6, 8, 12 വരുന്ന മൂലമുള്ള പ്രാവിജ്യ ദോഷം എന്നിവ മാറാൻ ഈ ക്ഷേത്ര ദർശനം സഹായിക്കും. ആത്മാനന്ദ ക്ഷേത്രം. അകാല മൃത്യുഭയം അകലും. അടുത്തത് കുളത്തൂപ്പുഴയാണ്. കുളത്തൂപ്പുഴയിലെ ബാലകനായാണ് അനാഹത ചക്രത്തിലെ സ്ഥിതി. ക്ഷേത്രത്തിന് മുന്നിലെ പുഴ ജീവിതത്തിന്റെ അവിരാമമായ തുടർച്ചയെ കാണിക്കുന്നു. ഇതിലെ വിശിഷ്ട മത്സ്യങ്ങൾ ദേവന്റെ പരിവാരങ്ങളായി അറിയപ്പെടുന്നു. പിതൃദോഷത്തിന് മീനൂട്ടി വഴിപാട് പ്രാധാന്യം. ബാലകനായിട്ടാണ് ശാസ്താവിന്റെ പ്രതിഷ്ഠ. തിരുവനന്തപുരം ചെങ്കോട്ട റൂട്ടിൽ വനത്തിനുള്ളിലാണ് കുളത്തൂപ്പുഴ ശാസ്താക്ഷേത്രം. ഒരു കൊട്ടാരക്കര രാജാവിന്റെ കാലത്ത് പ്രതിഷ്ഠിക്കപ്പെട്ട ക്ഷേത്രം. വീരമണികണ്ഠ സങ്കല്പമാണുള്ളത്. രാമേശ്വരത്ത് നിന്ന് വന്ന ഒരു ബ്രാഹ്മണന്റെ അനുഭവ സാക്ഷ്യം ക്ഷേത്ര പ്രതിഷ്ഠയ്ക്ക് കളമൊരുക്കി എന്ന് നാട്ടുമൊഴി. കുളത്തൂപ്പുഴയിലെ ബാലകനെ ദർശനം ചെയ്താൽ ശരിയായി ബോധം ലഭിക്കുന്നു. ഈ പ്രപഞ്ചത്തിന്റെ മൂലസ്വരൂപം ഒന്നാണ് എന്ന ബോധ്യം വരുന്നു. സർവ്വജീവികളുടെയും നിലനിൽപ്പും ലക്ഷ്യവും എന്താണെന്ന് അയാൾക്ക് ബോധ്യമാകുന്നു. കുടലവാസനകൾ വെടിഞ്ഞ് ശാന്തനാകുന്നു. തന്റെ കർമ്മത്തിൽ വ്യാപാരിക്കാൻ തുടങ്ങുന്നു. ശനിദോഷത്തിലുള്ള ബാലരിഷ്ടതകൾ നീക്കുന്നു. പൂർവ്വകർമ്മദോഷം, പിതൃദോഷം എന്നിവ അകലുന്നു. അടുത്തതായി എരുമേലിയാണ്. യോഗവിദ്യയിലെ വിശുദ്ധി എന്ന ചക്രമാണ് എരുമേലിയിൽ. ധർമ്മശാസ്താവിന്റെ അവതാരോദ്ദേശം മഹിഷീവധമാണ്. മഹിഷീവധം നടന്ന സ്ഥലം ഇവിടെ ശാസ്താവിന് നായാട്ടുകാരന്റെ രൂപമാണ്. മഹിഷീവധത്തിന് ശേഷം വനവാസികൾ നൃത്തം വെച്ച സ്ഥലം. അതിന്റെ ഓർമ്മ പുതുക്കാൻ പേട്ടതുള്ളൽ നടത്തിവരുന്നു. മനുഷ്യ മനസ്സിലെ മൃഗീയ ചിന്തകളെ നശിപ്പിക്കുന്നു. നായാട്ടുകാരനാണെങ്കിലും ക്ഷേത്രത്തിൽ ശാന്തസ്വരൂപനാണ്. കുറ്റവാസന, അസൂയ, അനുസരണയില്ലായ്മ, ആത്മഹത്യാ പ്രവണത, കൊലപാതക വാസന എന്നിവ ഒഴിവാക്കാൻ ഈ ക്ഷേത്ര ദർശനം സഹായിക്കും. അഹങ്കാരം ഇല്ലാതാക്കി ഏകത്വബോധം നൽകുന്നു. ബോധമനസ്സിനെ ഉത്തേജിപ്പിക്കുന്നു. സംഘടിതമായ രക്ഷാശ്രമങ്ങൾക്ക് ഊർജം നൽകുന്നു. ജാതകത്തിൽ ക്രിമിനൽ സ്വഭാവം കാണിക്കുന്ന ഗ്രഹനിലകൾ ഉള്ളവർ ഇവിടെ ദർശനം നടത്തിയാൽ അത്തരം വിഷയങ്ങളിൽ നിന്ന് രക്ഷ നേടാം. ജയിൽവാസയോഗം ഒഴിവാക്കാൻ ഇത് സഹായിക്കും. വിശുദ്ധ ചക്രസ്ഥാന ദർശനത്താൽ ശരിയായ ബോധവും വിവേകവും ഉണ്ടാകും. കോട്ടയം ജില്ലയിലാണ് ഈ അമ്പലം സ്ഥിതി ചെയ്യുന്നത്.
അടുത്തത് ശബരിമലയാണ്. ആജ്ഞാചക്രമാണ് ശബരിമലയിൽ സ്ഥിതി ചെയ്യുന്നത്. ശബരിമല ശാസ്താവിന്റെ വിഗ്രഹത്തിൽ പന്തളം രാജകൊട്ടാരത്തിലെ മണികണ്ഠകുമാരൻ എന്ന ശാസ്താവിന്റെ അവതാര പുരുഷൻ ലയിച്ച് ചേർന്നിരിക്കുന്നു എന്നാണ് വിശ്വാസമുള്ളത്. തന്റെ അനുയായികളായ കറുപ്പസ്വാമി, വലിയ കടുത്ത, ചെറിയ കടുത്ത, വാവർ, കടൂരവൻ, കന്നിമൂലയിൽ ഗണപതി, മാളികപ്പുറത്തമ്മ എന്നിവരോടൊപ്പം അയ്യപ്പൻ വാഴുന്ന കാനനക്ഷേത്രം, പതിനെട്ട് ദേവതകൾ, പതിനെട്ട് പടികൾ, യോഗിയായി സമാധി രൂപത്തിൽ ചിന്മുദ്ര ധരിച്ചിരിക്കുന്ന ഈ ശാസ്താവിന്റെ ദർശനം മോക്ഷത്തെ പ്രദാനം ചെയ്യുന്നു. ഇവിടെ ഭഗവാനും ഭക്തരും തമ്മിൽ വേർതിരിവില്ല. നൈഷ്ഠികർ ബ്രഹ്മചാരിയായി പ്രതിഷ്ഠ. ജീവിതത്തിൽ പതിനെട്ട് പടികൾ കയറി ദർശനം നടത്തിയാൽ മോക്ഷപ്രാപ്തി, പാപമുക്തി ഉണ്ടാകും. ഇരുമുടിക്കെട്ടിൽ പുണ്യപാപങ്ങൾ നിറച്ചുവന്ന് അത് സമർപ്പണം ചെയ്ത് പാപമുക്തി നേടി സ്വബോധത്തോടെ സ്വകർമ്മത്തിൽ നിരതനായി ജീവിക്കാനുള്ള വരം ലഭിക്കാനായി ഭക്തർ കാൽനടയായി വരുന്നു. വെബ് ഡെസ്ക്, തത്വമേ ന്യൂസ്.